നമസ്കാരം എല്ലാവർക്കും. ഗ്രീസറാണ് സുപ്രീം കോടതി സ്റ്റേ വിധി മാറ്റി വെച്ചു എന്നൊക്കെ പറയുന്ന വാർത്തകളെല്ലാം ആർക്കാണ് തിരിച്ചടി? നിങ്ങളെ നകി കാണുന്ന കുട്ടികൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. സർക്കാരിനാണോ തിരിച്ചടി? അധ്യാപകർക്കാണോ തിരിച്ചടി? യൂട്യൂബ് ഇടുന്ന വീഡിയോസ് ഇടുന്ന ഒരുപാട് പേര് നന്മയായിട്ടും വ്യൂസിന് വേണ്ടിയൊക്കെ ഇടുന്ന ആർക്കാണ് തിരിച്ചടി? ഉറപ്പായിട്ടൊരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, കുട്ടികൾക്കാണ് തിരിച്ചടി. പ്ലസ് വണ്ണിലെ കുട്ടികൾക്കാണ് ഇത് മൂലം ഉണ്ടാകുന്ന തിരിച്ചടി മൊത്തം. 100% ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഉറപ്പിച്ച് പറയാം, ഇത് കുട്ടികൾക്കുള്ള കനത്ത തിരിച്ചടിയാണ്. ഈ മാറ്റി വെക്കുന്ന രീതികളും പരീക്ഷ മാറ്റി വെക്കുന്ന സമ്പ്രദായങ്ങളെല്ലാം നിങ്ങളെ തകർക്കുന്ന രീതികൾ തന്നെയാണ്. ഞാൻ പറയാൻ പോകുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കി ഒരു ഇച്ചിരി നിങ്ങളുടെ ബ്രെയിൻ സാധാരണ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ അതേ രീതിയിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ, ഒരു മാഷ്, സാധാ മാഷ് എന്നുള്ള രീതിയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളാണ്. കാരണം നിങ്ങളുടെ മനസ്സ് എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം നമ്മൾ യാത്ര തുടങ്ങിയിട്ട് അത്രയും ദിവസങ്ങളായി. ക്ലാസ്സുകൾ മാത്രമല്ല, ബാക്കി കുറേ വീഡിയോസും മോട്ടിവേഷൻ ക്ലാസ്സുകളും ന്യൂസുകളും എല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നിയത് ഒരു കാര്യമാണ്, എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ കൃത്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കുക. ഒന്ന്, നാളെ 13-ാം തീയതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഏകദേശം നല്ല പോലെ ഫ്ലോയിൽ പഠിച്ചുകൊണ്ടിരുന്നവരും പഠിക്കാതിരുന്ന കുഞ്ഞുങ്ങളും ഏകദേശം പബ്ലിക് എക്സാം ആയി എന്നുള്ള രീതിയിലേക്ക് മാറിയിരുന്നു. നന്നായിട്ട് പഠിക്കാനൊക്കെ തുടങ്ങി, ബുക്ക് എടുക്കാനൊക്കെ പലരും തുടങ്ങി വെച്ചപ്പോഴാണ് ചിലർ ഒട്ടും പഠിക്കാത്തവരൊക്കെ ബുക്കൊക്കെ എടുത്ത് അതൊക്കെ തൂത്ത് പഠിച്ചത്തോ ആയത്തപ്പാടമൊക്കെ ആയപ്പോഴത്തേന് സ്റ്റേ വന്നു. അവിടെ പോലും തൊട്ടിട്ടില്ല 4% കുട്ടികളും. പക്ഷേ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേരളത്തിൽ 30% കുട്ടികൾ അന്നേരം എന്ത് ചെയ്യും, പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് അവർ ഫ്ലോ പോവാ. പക്ഷേ 70% കുട്ടികളും പല ന്യൂസുകൾ, ഞാനൊരിക്കലും ഒരു യൂട്യൂബ് ചാനലിനെയും ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല, പക്ഷേ ഞാൻ ഒരു കാര്യത്തിൽ കുറ്റം പറയും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഹാപ്പി ന്യൂസ് വരും, അത് നിങ്ങളുടെ പരീക്ഷ റദ്ദാക്കുന്നതായിരിക്കും എന്നുള്ളതിനെ ഞാൻ 100% എതിർക്കുന്ന ഒരു അധ്യാപകനാണ്. കാരണം വേറൊന്നുമല്ല, അതുവരെയും ഈ കുട്ടികൾ നോക്കിയിരിക്കുകയും ചെയ്യും, വെയിറ്റ് ചെയ്തിരിക്കുകയും ചെയ്യും. എന്ന് അതിനുശേഷം സർക്കാരിൻ്റെ ഇതനുസരിച്ച് വിധി വന്നതിന് ശേഷം ഈ ഒരു ചാനലിന് പറയാൻ, തിരിച്ചു പറയാൻ എന്താണ് പാട്? ഞാൻ ക്ഷമ ചോദിക്കുന്നു എല്ലാ കുട്ടികളോടും, നിങ്ങൾ പോയിരുന്ന് പഠിക്കൂ എന്ന് പറയുമ്പം ഈ കുട്ടികൾ എന്ത് ചെയ്യും? പറ നിങ്ങൾ ഒരു മാഷിനോടുള്ള, മാഷിനൊരു ചോദ്യമാണ്. അന്നേരം എന്ത് ചെയ്യും? നിങ്ങൾ പോയിരുന്ന് പഠിച്ചല്ലേ പറ്റൂ. മാഷ് അതുകൊണ്ടാണ് ഞാൻ തിരിച്ചങ്ങോട്ട് പറയുന്നത്, നിങ്ങൾക്കിതൊരു പരീക്ഷയുടെ ദിവസങ്ങളായിട്ട് നിങ്ങൾ കരുതിക്കോണം. ഈ TPR നിരക്കൊക്കെ ഈ 17-ാം തീയതിക്ക് വരുമ്പോഴത്തേനും നന്നായിട്ട് ഒരു സാധാരണ രീതി ചിന്തിച്ച് നോക്കിയേ, നല്ല ലെവലിൽ കുറഞ്ഞു വരും. എന്തോ രീതിയിലായിക്കോട്ടെ, അത് കുറഞ്ഞ് കൃത്യമായിട്ട് വരുമ്പോഴത്തേനും, അല്ലാതെ തന്നെ കേരളത്തിലെ കൃത്യമായിട്ട് സർക്കാർ കുറേ കാര്യങ്ങൾ വെച്ചേക്കുന്നതിൽ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം പലരും ശ്രദ്ധിച്ചു കാണത്തില്ല. പല കുട്ടികളും പല യൂട്യൂബ് ചാനൽ എടുത്തിരുന്നവരും ശ്രദ്ധിച്ചു കാണത്തില്ല. ഈ കേരളത്തിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ വെച്ച് കേരളത്തിലാണ് ഈ +1 ഉം +2 ഉം കൂട്ടി പബ്ലിക് എക്സാമിന് തയ്യാറെടുപ്പിക്കുന്നത് അല്ലേ? +1 +2 കൂട്ടി പബ്ലിക് ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറാക്കുന്നത് ഈ 2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ +1-ന് വളരെയധികം എന്തുണ്ട്? പ്രാധാന്യമുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല എന്ന് ആദ്യം തന്നെ സർക്കുലറിൽ പറഞ്ഞു ഉപയോഗിക്കുന്നതുകൊണ്ട് ഇനി അതിനെക്കാട്ടിൽ പ്രാധാന്യമായി +1 വളരെ പ്രാധാന്യമായിട്ടുള്ള, വളരെ ശ്രദ്ധിക്കേണ്ട നിങ്ങളൊരു വിഷയം, ഈ +2 തോറ്റ കുട്ടികളുണ്ടല്ലോ, +2 തോറ്റ കുട്ടികൾ, അവിടാണ് സർക്കാരും ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഒന്നായിരിക്കും. ഈ +2 തോറ്റ കുട്ടികൾ ഉറപ്പായിട്ട് അവർ എഴുതേണ്ട +2 മാത്രമല്ല, ഏതും എഴുതണം, +1 എഴുതണം, +2 എഴുതണം, 2 എഴുതണം. അന്നേരം അവർക്ക് ഈ അവസരം നഷ്ടപ്പെടുക എന്നത് ആയിരക്കണക്കിനായിരിക്കത്തില്ല, ചിലപ്പോൾ ഒരുപാട് കുട്ടികൾ കാണും, 10,000 ചിലപ്പോൾ കുട്ടികൾ കാണുമായിരിക്കും കേരളത്തിൽ മൊത്തം തോറ്റ കുട്ടികൾ. അന്നേരം അവർക്ക് ഈ +1 പരീക്ഷ നിർണായകമാണ്. അന്നേരം അവർക്ക് ഈ +1 പരീക്ഷ പോകുമെന്ന് പറഞ്ഞാൽ വീണ്ടും അവർ 1 വർഷം പോയെന്നുള്ളതാണ്. മാത്രമല്ല, ഇന്ന് നീറ്റിൻ്റെ എക്സാം നടക്കുമ്പം 100,000 കുട്ടികൾ കേരളത്തിലെ കുട്ടികൾ പരീക്ഷ എഴുതുകയാണ്. ഇതെല്ലാം സർക്കാർ കൃത്യമായിട്ട് എന്ത് ചെയ്ത് കൊടുക്കും? കൃത്യമായിട്ട് സുപ്രീം കോടതിന് മുമ്പിൽ വെച്ച് കൊടുക്കും. അന്നേരം നമ്മൾ പരീക്ഷ ഉണ്ട് എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾ ഒരു രീതിയിലും നിങ്ങൾ പുറകോട്ട് മാറാതെ കൃത്യമായിട്ട് വീഡിയോസ് കണ്ട് കൃത്യമായിട്ട് എത്ര മണിക്കൂറുകൾ എടുത്ത് കാര്യഗൗരവമായിട്ട് പഠിക്കുക. അല്ലെങ്കിൽ
പ്രശ്നം വരുന്നത് വളരെ പിന്നൊരു ടൈം ടേബിൾ ഇടുന്നത് ഗവൺമെന്റ് എന്ത് ചെയ്യും? ആ ഇത്രയും ദിവസമൊക്കെ നിങ്ങൾക്ക് കുട്ടികൾക്കെല്ലാം ഗ്യാപ്പ് തന്നു, ഇത്രയും ദിവസം തന്നു, ആറാം തീയതി നടത്താൻ പരീക്ഷ 20-23 തുടങ്ങാൻ പോകുന്നു, എന്നാൽ കിടക്കട്ടെ ഒരു ഒരാഴ്ചക്കുള്ളിൽ പരീക്ഷകളെല്ലാം നടത്തി തരാം. കൺജസ്റ്റഡ് ആയിട്ടുള്ള ടൈം ടേബിൾ വരുമ്പോൾ നമ്മൾക്കറിയാൻ നമുക്ക് അർഹതയുണ്ടോ? ഇല്ല, അന്നേരം നമുക്ക് അർഹതയില്ല. കാരണം ഈ കിട്ടിയ ദിവസങ്ങളെല്ലാം നമുക്ക് കിട്ടിയ സമയങ്ങളായിട്ട് ഉപയോഗിക്കണം. അതിനിടയിൽ നമുക്കറിയാം പ്ലസ് ടു സ്കൂൾ ക്ലാസ്സുകൾ തുടങ്ങും, അതൊന്നും അല്ല. നമ്മുടെ ഫോക്കസ് മെയിൻലി എന്തായിരിക്കണം? എല്ലാ കുഞ്ഞുങ്ങളുടെയും പ്ലസ് വൺ പബ്ലിക് എക്സാം. അത് നിങ്ങൾ തീർത്ത് വെക്കാത്തവർ തീർത്ത് വെച്ചേക്കുക, പഠിക്കാനുള്ളവർ ആ ഫ്ലോയിൽ അങ്ങ് പഠിച്ചു പോവുക, പഠിക്കാത്തവർ പഠിച്ച് തുടങ്ങിക്കുകയാണ്. ഇതൊക്കെ സുവർണാവസരമാണ് കുഞ്ഞുങ്ങളെ, വളരെ കാര്യമായിട്ട് പറഞ്ഞേ, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇതെല്ലാം. നമുക്ക് കുറേ വിമർശനങ്ങളോ നമുക്ക് കുറേ പേരെ കുറ്റം പറയോ സർക്കാരിനെ കുറ്റം പറയോ ഇതൊക്കെ നമുക്ക് ചെയ്യുന്നല്ലാതെ നമ്മുടെ സമയം കളയുകയാണ്. ഞാനതാണ് പറഞ്ഞത്, എല്ലാ മീഡിയകളും ചിലപ്പം ഇതിനൊക്കെ പറയുമായിരിക്കും. ഞാനൊരു മാഷം എന്നുള്ള രീതിയിൽ എനിക്ക് വേറെ എന്താണ് നമ്മൾ പറയുന്നത്, ഒരു മാഷം എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഹാപ്പി ന്യൂസ് നിങ്ങൾക്ക് ഒരു ദിവസം ഒരു തമ്മനയിൽ ഇട്ടാൽ പോരെ എല്ലാ യൂട്യൂബേഴ്സിനാണെങ്കിലും മീഡിയക്കാണെങ്കിലും സാഡ് ന്യൂസ്, നിങ്ങൾ ഇനി മുതൽ പോയി പഠിച്ചോളൂ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് എന്ന് പറഞ്ഞാൽ അവരുടെ ജോലികളെല്ലാം കഴിഞ്ഞു. ഒരു അധ്യാപനമുള്ളതിൽ എനിക്കറിയാം നിങ്ങൾക്ക് എത്രമാത്രം പഠിക്കാനുണ്ടെന്ന്. അതുകൊണ്ട് മാഷ് പറയുന്നത്, നിങ്ങൾ ഒരു നിമിഷം പോലും ഇതിനെ ഒരു ഇതാക്കി എടുക്കാതെ ന്യൂസുകൾ ഇതാക്കാൻ നിങ്ങൾ ഉറപ്പായിട്ടും കാര്യഗൗരവമായിട്ട് പഠിച്ചു തുടങ്ങുക, വളരെ കാര്യമായിട്ട്. ഇത്രയും കാര്യങ്ങൾ സർക്കാരിന് മുമ്പിൽ ചലഞ്ച് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും സുപ്രീം കോടതിയുടെ മുമ്പിലുണ്ട്. നമുക്കൊന്നും ഇതാക്കാൻ പറ്റില്ല. എന്നാൽ പോലും ഒരു 99% കുട്ടികൾ പരീക്ഷ എഴുതണം എന്നുള്ള രീതിയിൽ സർക്കാർ 100% നിലപാടെടുക്കും. സുപ്രീം കോടതിക്ക് ഏകദേശം അതിനോട് അനുമാനത്തിൽ തന്നെ പോകാൻ പറ്റും. കാരണം ഇതുപോലെ സിമിലർ ആയിട്ടുള്ള കേസുകൾ മുംബൈ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനൊന്നും ഞാൻ വലിയ തർക്കങ്ങൾക്കൊന്നും വാർത്തയാക്കുന്നില്ല. എന്നാൽ പോലും സുപ്രീം കോടതി തന്നെ കേരളം എന്ത് വില കൊടുത്തും പരീക്ഷ നടത്താമോ എന്ന് ചോദിക്കുമ്പോഴും കേരളം എന്ത് പറയും? പരീക്ഷ നടത്താം എന്ന് പറയും. എന്നാലും നമ്മൾ കേരള സർക്കാരിനെ എല്ലാം ചെയ്ത് വയ്ക്കുകയും ട്രോൾ ഇറക്കുകയും ചെയ്തിട്ട് ആരുടെ സമയം പോയി? നമ്മുടെ കുഞ്ഞുങ്ങളുടെ സമയം പോയി, നിങ്ങളുടെ ഭാവിയാണ് പോകുന്നത്. അതിന് മാഷ് അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ വളരെ പെർഫെക്റ്റായിട്ട് ഈ വീഡിയോ ഇങ്ങനെ തന്നെ പറഞ്ഞത്. കാരണം നിങ്ങൾ ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞ് കേട്ടാൽ എനിക്ക് തമ്മനയിൽ എനിക്കൊരു തമ്മനയിൽ ഹാപ്പി ന്യൂസ് പരീക്ഷ റദ്ദാക്കി എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സോ കുറച്ച് താല്പര്യമില്ല, ഉറപ്പായിട്ടും താല്പര്യമില്ല. നിങ്ങളോടൊപ്പം നിങ്ങളുടെ മനസ്സിനിറങ്ങി നിങ്ങളുടെ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാവുന്ന ഒരു മാഷ എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് ഈ വട്ടത്തെ പ്ലസ് വണ്ണിൻ്റെ, എന്ത് അവർക്ക് എന്ത് ഇതുണ്ടെങ്കിലും അതിനനുസരിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന് മനസ്സിൽ തോന്നുമ്പോൾ നമുക്ക് മനസ്സിൽ ഉറപ്പായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. നിങ്ങൾ വളരെ കാര്യമായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ടൈം ടേബിൾ കൺജസ്റ്റഡ് ആവും. പ്രാർത്ഥന, നിങ്ങൾ പഠിക്കുമ്പോൾ ഒറ്റ പ്രാർത്ഥന മാത്രം വെക്കുക, പരീക്ഷയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടണമെന്ന് മാത്രം വെക്കുക. ഇല്ലെങ്കിലും നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറായിരിക്കണം, സന്നദ്ധരായിരിക്കണം, ആ രീതിയിൽ പഠിച്ചു പോകാം. അന്നേരം മിറാക്കിൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ, എനിക്ക് ആ വാക്ക് എത്രമാത്രം ഇതിനകത്ത് അനുയോജ്യമെന്നൊന്നും അറിയത്തില്ല. മിറാക്കിൾ സംഭവിക്കാം എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. നമ്മൾ നമ്മുടെ കാര്യം നമ്മുടെ ചുമതല നമ്മൾ കൃത്യമായിട്ട് നിർവഹിക്കുക. കേരളത്തിലുള്ള എല്ലാ കുട്ടികളും ഗംഭീരമായിട്ട് പഴയ രീതിയിൽ അപ്പുറം നിങ്ങൾ മാക്സിമം പഠിക്കുക. ഇതിനകത്തൊരു പ്രശ്നം പറഞ്ഞാൽ നമ്മുടെ ഫ്ലോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ആദ്യം മുതൽ കൊണ്ടുവരാൻ കിടന്ന പാടുപെടും ഈ ഫ്ലോ. ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾ തുടങ്ങിയിരിക്കണം കുഞ്ഞുങ്ങളെ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു മോശം വരാൻ പാടില്ല, നിങ്ങളുടെ ഭാവി വെച്ച് കളിക്കാൻ പാടില്ല. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങളുടെ ബ്രെയിൻ കൊണ്ട് നിങ്ങൾ തീരുമാനിക്കണം. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും, സുപ്രീം കോടതിയുടെ സർക്കാരിൻ്റെ വിധി വരട്ടെ, ഞങ്ങളതിനെ 100% നേരിട്ട് നമ്മളിപ്പോൾ പരീക്ഷയ്ക്ക് പോയി മാർക്ക് മേടിക്കും എന്നുള്ള രീതിയിലേക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റാക്കണം. അല്ലാതെ കുറച്ച് നമ്മൾ കമൻസ് ഇടുകയോ ട്രോൾ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് യാതൊരു കാര്യവും ഈ അവസ്ഥയിലില്ല. അതുകൊണ്ട് ആദ്യം മുതൽ പഠിക്കുക, റിവൈസ് ചെയ്യുക, മാക്സിമം സമയം യൂട്ടിലൈസ് ചെയ്യുക. ഫോർ ഏതിനു വേണ്ടി? പ്ലസ് വൺ പബ്ലിക് എക്സാമിന് വേണ്ടി. ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഉറപ്പായിട്ടും വളരെ ഇതായിട്ടുള്ള 1-2 വീഡിയോസോടെ വരുന്നുണ്ട്. വെയിറ്റ് ആൻഡ് സീ. അണ്ടിൽ ദെൻ, ബൈ ബൈ, സീ യു. ഓക്കെ, വാ.